നമസ്കാരം. പ്ലൂട്ടിൻ്റെ സ്കെയിൽ ഡി ആണ് 2. മൂന്ന് ഹോളുകൾ ഓപ്പൺ ചെയ്ത ഇതാണ് സ. ഈ സയെ ബേസ് ചെയ്താണ് നൊട്ടേഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ആദ്യം ഈ നൊട്ടേഷനിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ചില ഇമ്പോർട്ടൻ്റ് ഫ്രേസസ് നോക്കിയിട്ട് പാട്ടിലേക്ക് പോകാം. ഓക്കെ, ബെസ്റ്റ് വിഷസ്. ഈ നൊട്ടേഷനിൽ വരുന്ന നോട്ടുകൾ സ, രീ, രീ, ഇങ്ങനെ കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള ശുദ്ധ ഋഷഭമാണ്. ഗാന്ധാരം ഗ, അത് കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു ഫുൾ നോട്ടാണ്, അതായത് ശുദ്ധ ഗാന്ധാരം. കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള ശുദ്ധ ധൈവതം. ഇത്രയുമാണ് പ്രധാനപ്പെട്ട നോട്ടുകൾ. ഇത് കൂടാതെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഹാഫ് നോട്ട് വരുന്നുണ്ട്, അതായത് മധ്യമം. ഈ ഒരു മധ്യമം, ഹാഫ് ക്ലോസ് ആയിട്ടുള്ള ഈ ഒരു മധ്യമം, അതായത് ശുദ്ധ മധ്യമം, ഇത് വരുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ഫ്രേസ് സാരിസ, സാരിസ എന്നുള്ളത് സിംഗിൾ ബ്ലോയിലാണ് എടുക്കുന്നത്, കട്ട് ചെയ്യുന്നില്ല. സാ രീ സ, അങ്ങനെ സാരിസ. ധ, ധ സെപ്പറേറ്റ്. സാരിസ ധ, ധ എന്നെടുക്കുന്നത് സദാ സായും കൂടെ ചേർത്താണ്, അങ്ങനെ ധ സാരിസ ധ. നെക്സ്റ്റ് ഫ്രേസ് ഗരി സരി ഗരി ഗ സ സാ, ഗരി സരി സിംഗിൾ ബ്ലോ, ഹൈ പിച്ചിലുള്ളതാണ്. ഗരി ഗ സ, ഗരി സരി ഗരി ഗ സ. നെക്സ്റ്റ് ഫ്രേസ് ഗരി സരി ഗ സിംഗിൾ ബ്ലോ, ഗരി സരി ഗ സാ സെപ്പറേറ്റ്, ഗരി സരി ഗ സാ. പാട്ട് തുടങ്ങാം. നമുക്ക് ആദ്യം പാട്ടിന് മുൻപുള്ള ഫ്ലൂട്ടിന്റെ വിറ്റ് നോക്കാം. പാതസ, ഹൈ പിച്ചിലുള്ളത്. പാതസ പാതസ പാതസ, ഗ ഗപ്പ ഗാരി ഗപ്പ പ. നമുക്ക് ഹൈ പിച്ചിലുള്ളത് ഇങ്ങനെ എടുക്കാം, പക്ഷെ ചില ഫ്ലൂട്ടിലൊക്കെ ഇങ്ങനെ എടുത്താലും ഹൈ പിച്ചിൽ പ കിട്ടും, സ്പീഡിൽ എടുക്കുമ്പോൾ കിട്ടും, അങ്ങനെ ഗപ്പ ഗാരി ഗപ്പ ഗാരി രീഗ. പാദസ പാദസ ഗ ഗപ്പ ഗാരി രീഗ. മാഗരീസ, അവിടെ മാ ഹാഫ് ആണ്. പാദസ പാദസ ഗ ഗപ്പ ഗാരി രീഗ മാഗരീസ.
ഇത് തന്നെ ഒന്നുകൂടെ ആവർത്തിച്ചിട്ട്, അതായത് പദസ പദസഗ അവിടം വരെ വന്നിട്ട് അവസാന ഭാഗത്ത് സഗരി മഗരി സഗ, അത് സിംഗിൾ ബ്ലോയിൽ എടുക്കുന്നതാണ് കുറച്ചുകൂടി ഭംഗി. സഗ രീ മഗരി സഗരി മഗരി സ. അതുപോലെ തന്നെ തുടക്കത്തിലുള്ള രണ്ടാമത്തെ ബിറ്റ്, ഗപദസ സിംഗിൾ ബ്ലോയിൽ എടുക്കുന്നതാണ് ഭംഗി. അങ്ങനെ ഗപദസ സസാപ ദാപ ദാപ സസാപ ദാപ സ ഫസ്റ്റ് ലൈൻ മഞ്ഞണി സാദാ പദ ദപദ സിംഗിൾ ബ്ലോ ആണ് ഭംഗി. സാദപദ പൂനിലാവ് സാസദപദ ദപദയെല്ലാം ഇങ്ങനെ സിംഗിൾ ബ്ലോ ആണ് ഭംഗി. സാദപദ സാസദപദ പേരാട്ടിൻ ഗാപാദവ പേരാ ഗാപിൻ, അത് ദവ ഒരുമിച്ച് എടുക്കണം. ദവ അങ്ങനെ ഗാപാദവ കടബിങ്കൽ കട, അപ്പൊ കട എന്നുള്ളത് ഗഗ എന്നാണ് നോട്ട് എങ്കിലും മാ ചെറുതായിട്ട് ഒന്ന് കൊടുക്കണം. അങ്ങനെ ഗഗ വിങ്കൽ രീസ കട വിങ്കൽ ഗഗ രീസ ഗാപ ദാപ ഗഗ രീസ. മഞ്ഞളരച്ചു വച്ചു മഞ്ഞള ഗഗമ മഞ്ഞള, അത് ഒരുമിച്ചെടുക്കണം. ഗ സെപ്പറേറ്റ് ഒരുമിച്ച്. അങ്ങനെ രച്ചു രീരി വെച്ചു ഗരിസാസ ഗരിസ, അത് ഒരുമിച്ച്. അങ്ങനെ രച്ചു വെച്ചു ഗരിസാസ സാ സെപ്പറേറ്റ് ഗരിസ ഒരുമിച്ച്. അങ്ങനെ ഗാഗ ഗപ ഒരുമിച്ച്. രച്ചു വച്ചു രീരി ഗരിസാസ ഗാഗ ഗപ രീരി ഗരിസാസ.
നീരാടുമ്പോൾ എന്നുള്ള ഭാഗത്ത് നീരാ, അത് ഒരു ഫ്രേസ്, ഒരു ഭാഗം. ഗാപരാ ഗാപ ഒരുമിച്ച്, അങ്ങനെ ഗാപ ഒരുമിച്ച്. ധാ നീരാ ടുമ്പോൾ സാരിസദാ, സാരിസ ഒരുമിച്ച്, സാരിസ ദാപദ സാരിസദാ. മഞ്ഞണി സാപാദ പൂനിലാവ് ഗരിസരി ഗരികാസസാസ. നമ്മൾ ആദ്യം ഫ്രേസ് പഠിച്ചത് നോക്കുക. ഗരി സരി ഗരികാസ ഗരി സരി ഗരികാസ. സാപാദ ഗരി സരി ഗരികാസ. അടുത്തത് പല്ലവി തുടങ്ങുന്നതിന് മുൻപുള്ള ഫ്ലൂട്ടിന്റെ ഒരു ചെറിയ ബിറ്റ്. പാസാരി ഹൈ പിച്ച്, ഗരി സരി ഗപ്പ മഗ മ ഹാഫ് ആണ്. ഗപ്പ മഗ സരി ഗരി സരി ഗപ്പ മഗ. ഇങ്ങനെ ഹൈ പിച്ചിലുള്ള പാ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഹൈ പിച്ചിലുള്ള പാ എടുക്കുന്നത് സാധാരണ. പക്ഷെ സ്പീഡിൽ വായിക്കുമ്പോൾ ഇങ്ങനെ എല്ലാ ഹോളുകളും അടച്ചിട്ട് ഇത് മാത്രം തുറന്നാൽ പാ കിട്ടും. ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു ബിറ്റ് വായിക്കുമ്പോൾ, നമ്മൾ സ്ലോയിൽ വായിക്കുമ്പോൾ ഗപ്പ മഗ എന്ന് വായിക്കുന്നത് ഇങ്ങനെയാണ് പാ എടുക്കുന്നത്, അങ്ങനെ. പക്ഷെ സ്പീഡിൽ വായിക്കുമ്പോൾ പസരി ഗരി സരി ഗപ്പ മഗ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പാ എടുക്കാം ഹൈ പിച്ചിലുള്ളത്. നെക്സ്റ്റ് പാർട്ട്, എള്ളെണ്ണ രീരീരി. അപ്പോ രീ ഇങ്ങനെയൊന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്യുന്നത് നല്ലതാണ്. മണം ഗരിക, സിംഗിൾ ബ്ലോ ആണ്. വീശും സാസ രീരീരി ഗരിക സാസ, ഹൈ പിച്ച് അല്ല. എന്നൂടെ ഗാപാപ മുടി കെട്ടി മുടി ദവര, അത് ഒരുമിച്ചാണ് സിംഗിൾ ബ്ലോ. കെട്ടിൽ പാപ ഗാപാപ ദവര പാപ. മുല്ലപ്പൂ ദസദ പാപ, ദസദ സിംഗിൾ ബോ, അങ്ങനെ പാപ. മുല്ലപ്പൂ ദസദ പാപ ചൂടിച്ച ചൂ പാദവ, അത് സിംഗിൾ ബോ. ഗരി
മുല്ലപ്പൂച്ചൂടിച്ച ദശദ പാപ പദപഗാഗരി. അത് സിംഗിൾ ബ്ലോ ആണ് ഭംഗി. അങ്ങനെ വിരുന്നു കാര വിരുന്നു ദസാരിക ദസ ലോ പിച്ചിലാണ് ദസ രിഗ രിഗ സിംഗിൾ ബ്ലോ വിരുന്നു ദസാരിക കാര പാദവഗ പാദവ സിംഗിൾ ബ്ലോ ദസാരിഗ പാദവഗ ധനുമാസം ഗഗഗഗ ഹൈ പിച്ച് പൂക്കൈത ഗരിസരിഗ സാസ. നമ്മൾ ഫ്രേസ് പഠിച്ചത് നോക്കുക. ഗരിസരിഗ പൂ അങ്ങനെ ഗരിസരിഗ സിംഗിൾ ബ്ലോ ആണ് ഭംഗി. സാസ ഗഗഗഗ ഗരിസരിഗ സാസ മലർ ചൂടി സസരി ദാദ മലർ സസരി ആ സരി സിംഗിൾ ബ്ലോ ആണ് ഭംഗി. സസരി ദാദ മലർ ചൂടി സസരി ദാദ വരും പോൾ ഞാൻ വരും ദാസ അതില് ദ സെപ്പറേറ്റ് ദാസ ഒരുമിച്ച് ദ ദാസ പാപ ദ ദാസ പാപ സസരി ദാദ ഹൈ പിച്ചിലുള്ളതാണ് സസരി സസരി ദാദ ദാദാസ പാപ അങ്ങയേക്ക് നാവു കണ്ടു അങ്ങയേക്ക് ഗാഗമാപ. അവിടെ മാത്രമാണ് നമ്മൾ മാ ഉപയോഗിക്കുന്നത്. മാ എന്നത് ഹാഫ് ആണ് ശുദ്ധ മധ്യമം. അങ്ങയേക്ക് അവിടം വരെയാണ് ഒരു ഫ്രേസ്. ഗാഗമാപ നാവു കണ്ടു രീരിഗാമ വീണ്ടും ഹാഫ് മാ ഗാഗമാപ രീരിഗാമ കൊതിച്ചിരിക്കും കൊതി ദാദ ലോപിച്ച് ചിരിക്കും ഗരി ഗരി സാസ ഗരി സിംഗിൾ ബ്ലോ ഗരിസാസ ഗിരിസ സിംഗിൾ ബ്ലോ ദാദ ഗരി ഗരിസാസ അടുത്തത് ഈ പാട്ടിന്റെ ചരണമാണ്. അതായത് ഈ പാട്ടിന്റെ അവസാനത്തെ സ്റ്റാൻസ. അത് തുടക്കത്തിൽ മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. അതായത് പാതിരാ പാലകൾ തൻ അവിടെ മാത്രമേ ഒരു നൊട്ടേഷൻ വ്യത്യാസമുള്ളൂ. നോക്കുക. പാതിരാ സാരി ഗരിഗ സാരി സെപ്പറേറ്റ് ഗരിഗ ഒരുമിച്ച് സാരി ഗരിഗ പാലകൾ തൻ സാസ സാസ സാരി ഗരിഗ സാസ സാസ
പിന്നെ തുടർന്ന് വരുന്ന ഭാഗങ്ങളെല്ലാം എന്നൂടെ മുടിക്കെട്ടിൽ എന്ന് അതിനു വേണ്ടി നമ്മൾ പഠിച്ച അതേ നൊട്ടേഷൻ തന്നെയാണ് വരുന്നത്. ഞാൻ ഈ നൊട്ടേഷൻ ആദ്യം മുതൽ ഒരു റൗണ്ട് പാടാം. ഫിംഗറിന്റെ മൂവ്മെന്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പ്രാക്ടീസ് ചെയ്യുക. ബെസ്റ്റ് വിഷസ്.